ഹലോ ഹലോ അമ്മ പറ. ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ ഊർമിളയോട് പറയണം അമൃത നിനക്ക് കുടിക്കാൻ ജ്യൂസിൽ വിഷക്കലിക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാ അവള് ജ്യൂസിൽ പൊടി കലക്കുന്നത് നീ നേരിട്ടങ്ങ് കണ്ടു എന്ന് പറയണം. അമ്മേ, എളിയമ്മ ചിലപ്പോ അമൃതയോട് ചോദിക്കില്ലേ? അപ്പൊ അമൃത സത്യം അതല്ലാന്ന് പറയുമ്പോ കൂടുതൽ കുഴപ്പാവില്ലേ? എടി മണ്ടി, ഊർമിള ദേവിയോട് ഇപ്പൊ അമൃത് മിണ്ടില്ലല്ലോ. പിന്നെ പിന്നെ എങ്ങനെയാണ് ചോദിക്കുന്നേ? ചോദിച്ചാ തന്നെ അവള് വാ തുറക്കില്ല. ആ അപ്പോ അവള് ചെയ്തതാണെന്നേ ഊർമിള വിശ്വസിക്കൂ. ബുദ്ധി വേണോടി മണ്ടി, ബുദ്ധി. അമ്മേ നമിച്ചു, അമ്മയുടെ ഒരു ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. അമൃത, നിന്റെ കാര്യം ഇന്ന് പോക്കാം. ഞാൻ വെറുതെ അടുക്കളയിലേക്ക് ചെന്നപ്പോ ഇവളിത് കലക്കുന്ന കണ്ടു. ഞാൻ ഒളിച്ചു നിന്ന് കണ്ടതാ. ആർക്കാ ഇത് കൊടുക്കുകയെന്നറിയാൻ ഞാൻ മിണ്ടിയില്ല. അവസാനം ഇവൾ എനിക്ക് തന്നെ കൊണ്ടു തന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസ് വിചാരണ ചെയ്യണമല്ലോ. അമൃതയെ ചോദ്യം ചെയ്യട്ടെ. അമ്മ ചോദ്യം ചെയ്യണ്ട, ഇവിടെ നിയമം നടപ്പാക്കുന്ന ജഡ്ജി ഉണ്ടല്ലോ, ജഡ്ജി ചോദിക്കട്ടെ. അമ്മായിയമ്മയും മരുമകളും പരസ്പരം സംസാരിക്കാൻ പാടില്ലാന്ന് വിധിയുണ്ടല്ലോ. ഊർമിള ചോദിക്കാനും പോകുന്നില്ല, അമൃത തിരിച്ചൊന്നും പറയാനും പോകുന്നില്ല. അമൃതെ, നീയാണോ ഇതിലെ DDT പൊടി കലക്കിയത്? തലയാട്ടിയ പോരാ, വാ തുറന്ന് പറയണം. ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കും, നീ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നീയാണോ പൊടി കലർത്തിയത്? ദേ മിണ്ടുന്നില്ല, ശിക്ഷ വരട്ടെ. ഞാനല്ല അമ്മേ. ഞാൻ ചെയ്തിട്ടില്ല. ഇവള് തന്നെയാ, ഇതിൽ പൊടി ഉണ്ടോന്നറിയാൻ നമുക്ക് രാസപരിശോധനയ്ക്ക് അയക്കാം. ശരിയാ, കുറ്റവാളിയെ കണ്ടെത്താൻ രാസപരിശോധനയ്ക്ക് അയക്കണം. പക്ഷേ നീ ആ ഗ്ലാസ് അവിടെ വെക്ക്. ഇനി ആരും ആ ഗ്ലാസിൽ തൊടരുത്. അത് ഫിംഗർ പ്രിന്റിന് അയക്കാം. ആരുടെയൊക്കെ വിരലടയാളം അതില് പതിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാലോ.